ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ജാറത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നേർച്ചയാക്കി ഇവിടെ നിന്ന് ജാറം മൂടി അതേപോലെ തന്നെ ആ കബറുങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇതിനെന്ത് തെളിവാണുള്ളത് വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹ വഹദ്മിൽ ഖുബാബ് അല്ലതി അലൈഹ إذ هي أضر من مسجد الغرار لأنها أسست على معصية رسول الله نما آلوغ بجاري كنر إي قبر لمرماد تطلق لكنا آل وليان إذ برئيما مجايدين لبسمند برئي برئيك أولياك للا أولياك مارا نشيري كنو رانو ينا سهرت كلا يانين تطلق دريك الله من أولياك للمشو سكيغيم أولي أنيغيري كوي جيين قرآن الإبت برئينا الله من أولياك ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون الله من أولياء كل كتير كان إلا دكيك عند الله أبر مؤمنين على متقين على معنى أبر مؤمن متقي ما يجيبك نال غلان الله من أولياء كل فرض نمسكري كاره نربنا ما يكاري من الشيادة എന്നിട്ടല്ലേ സുന്നത്ത് കുളിക്കൂല അതേപോലെ വൃത്തിയാക്കില്ല മലമൂത്ര വിസർജനം ചെയ്താൽ ശുദ്ധിയാക്കില്ല ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ചില ആളുകൾ ഔലിയാക്കളാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾ ഔലിയാണെന്ന് പറഞ്ഞാൽ നീ പോയി നോക്കണം അയാൾ ഫറവല്ല സുന്നത്ത് പോലും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഏത് ഭാഗത്തേക്കാണ് അയാൾ തുപ്പുന്നത് വലത്തോട്ടോ ഇടത്തോട്ടോ എന്ന് വരെ നോക്കണം സുന്നത്തിനെതിരായ കാര്യം ചെയ്യുന്നുവെങ്കിൽ ഓം വലിയല്ലാന്ന എന്ത് അത്ഭുതം കാണിച്ചാലും ചിലപ്പോൾ വെള്ളത്തു കൂടി ഇങ്ങനെ നടന്നു പോകും ചിലപ്പോൾ വായുവിലൂടെ ഇങ്ങനെ പാറിപ്പോകും ഫഖുൽ വഹുദാവും വെള്ളത്തു കൂടി ഇങ്ങനെ തോണിയും പാലും ഇല്ലാതെ നടന്നു പോകാരാ തവളയാണ് ഔലിയല്ല തവള എന്ന് പറഞ്ഞു ഔലിയ എന്ന് പറയണ്ട എന്നാണ് അപ്പൊ ഈ വിധത്തിൽ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇത് വ്യാജ ഔലിയാക്കൾ ആരാണ് എന്ന് നിങ്ങൾ നോക്കണം പരിശോധിക്കണം എന്ന് അതല്ലാതെ വലിയ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ മാറഞ്ചേരി ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ തൊട്ടടുത്താണ് പുതുപൊന്നാനി എന്ന് പറയുന്നത് ആ പുതുപൊന്നാനി കടപ്പുറത്ത് രണ്ട് ശവം വന്നടിഞ്ഞു പോലീസ് വന്നു അവര് ഇൻക്വസ്റ്റ് നടത്തി ആണിന്റെ ജടം വല്ലാതെ അഴുകിയിട്ടില്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന സംസാരം ഒരാണും പെണ്ണും അവർ തമ്മിലുള്ള ലോക്യം ജീവിതത്തിലെ നൈരാശ്യം അങ്ങനെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെന്ന ആണിന്റെ ജടം പോലീസ് കൊണ്ടുപോയി മറ്റത് അവിടെ തന്നെ മറമാടാൻ അവർ ഏർപ്പാട് ചെയ്തു അപ്പൊ അവിടുത്തെ ആളുകള് അത് മറമാടും മറമാടുന്ന സന്ദർഭത്തില് അവർക്ക് തോന്നി വെളിയങ്കോട് പുതുപൊന്നാനി പാലത്തിന്റെ പണിത് ഏകദേശം പൂർത്തിയായി പിന്നെ നമ്മൾ ഇവിടെ തോണി കുത്തി ജീവിച്ച നമ്മളെങ്ങനെ ജീവിക്കും അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കിങ്ങനെ ഇവിടെ ഒരു നേർച്ച ഉറുസൊക്കെ ഉണ്ടാക്കിയാൽ തൽക്കാലം നമുക്കിങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു മാർഗമാണ് എന്ന് ചിലര് പറഞ്ഞു ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കബറൊക്കെ ശരിയാക്കിയിട്ട് ഒരു മാല കെട്ടി ഉണ്ടാക്കി ആ മാല ഉണ്ടാക്കിയപ്പോ ആദ്യത്തെ മാല തന്നെ പുറത്തു വന്നത് ഊരും പേരറിയില്ല ഷുഹറ തൊട്ടും കുറവില്ല എന്ന് തുടങ്ങിയിട്ടാണ് മാല ഊരും അറിയില്ല പേരും അറിയില്ല അങ്ങനെയാണല്ലോ ചില ഔലിയാക്കന്മാരൊക്കെ അങ്ങനെയാണ് നാടിന്റെ പേരിൽ അറിയാം പേരുണ്ടാവില്ല അതേപോലെ ഇവിടെ നാടും അറിയില്ല നാടിന്റെ പേരിൽ അറിയാം ഊരും പേരറിയില്ല ഷുഹറ തൊട്ടും കുറവില്ല പെരുത്ത് പ്രസിദ്ധിയുള്ള ബീവിയാണ് പക്ഷെ ബീവിന്റെ നാടും കുടുംബവും പേരും ഒന്നും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മാല എന്നിട്ട് നേർച്ച കണ്ട് തുടങ്ങി അപ്പൊ എന്നെ പോലത്തെ ആളുകൾ ഈ മാല വാങ്ങിയിട്ട് പാടി ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കാൻ തുടങ്ങി കണ്ട നിങ്ങൾ ഇതാരാങ്ങനെ അറിയില്ല നിങ്ങൾക്കൊക്കെ അറിയില്ല ഈ ജഡം ഇവിടെ വന്ന സമയം അന്ന് ജനങ്ങൾ സംസാരിച്ചിരുന്നതും പോലീസ് കൊണ്ടുപോയതും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി പോയതും ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ല പിന്നെ എങ്ങനെയതൊരു ബീവിയാന്ന് പറഞ്ഞ് നമ്മളിവിടെ നേർച്ച നടത്തുക എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അടുത്ത മാല വന്നു ആ മാലയിലതാ ഫാത്തിമത്തു സുഹ്റ നബിന്റെ പുന്നാരമോള് ഫാത്തിമ ബീവിയുടെ പേര് തന്നെ ആ ബീവിക്ക് നൽകിക്കൊണ്ട് ബീവിൽ നിന്ന് വന്ന ഫാത്തിമ ബീവിയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അടുത്ത പുതിയ മാല വരുന്നത് കണ്ടോ അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന സഹായം അർത്ഥിക്കപ്പെടുന്ന നേർച്ചയാക്കപ്പെടുന്ന സകലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ചില പേരിട്ടിട്ടുണ്ടാവും ചിലയിടത്ത് പേരിട്ടിട്ടുണ്ടാവില്ല ഈ പേര് നിങ്ങൾ വിളിച്ച പേരാണ് നിങ്ങൾ ഉണ്ടാക്കിയ പേരാണ് നിങ്ങളോ നിങ്ങളെ വാപ്പാരോ ഉണ്ടാക്കിയ പേരാണ്
അല്ലാഹു ഒരു തെളിവും ഇതിന് ഇറക്കിയിട്ടില്ല എന്ന് അല്ലാഹു ഖുർആനിലാണ് പറയുന്നത്. ശരിയല്ലേ അത്? പക്ഷെ ജനങ്ങൾ ഇപ്പോൾ വലിയ നേർച്ചയാണ് അവിടെ നടത്തുന്നത്. അപ്പൊ എന്ത് ഭീമിയാണത് നമുക്ക് പറയാൻ കഴിയില്ല. ഇതുപോലെ എനിക്കറിയാം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ കരീറ്റിപ്പറമ്പ് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ജാറോ നേർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീട്, അവർക്ക് അധ്വാനിക്കാൻ വയ്യാതായി. അപ്പൊ അവർക്ക് ഒരു സ്വപ്നം ഒരുക്കെ പകൽ ആരും കാണാതെ കുറച്ച് മണ്ണകത്ത് കൊണ്ടുപോയിട്ട് ഒരു നീണ്ട കബറിന്റെ രൂപത്തിൽ ഒരു രൂപം പരന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച്. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു അവര്, ഞങ്ങളൊരു സ്വപ്നം കണ്ടു, ഞങ്ങളൊരു വല്യാപ്പ ഔലിയായിരുന്നു, ഔലിയപ്പാപ്പയായിരുന്നു എന്ന് വല്യമ്മ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് സ്വപ്നം, ഈ പിന്നെ ഔലിയപ്പാപ്പാക്ക് വേണ്ട ഒരു മഹത്വം ഹുർമത്വങ്ങൾ കൽപ്പിക്കണില്ല, അതുകൊണ്ട് ഔലിയപ്പാപ്പ അതിൽ കോപിച്ചുകൊണ്ട് ഇതാ പൊങ്ങി വന്നിരിക്കുന്നു ഞങ്ങളെ പരിയിലിതാ ഒരു കബറ്. അതുകൊണ്ട് ഈ ഔലിയപ്പാപ്പനോടുള്ള ഹുർമത്വം ഹക്കും നമ്മൾ ശരിക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ കബറിന്റെ പേരിൽ സംസാരായി. അപ്പൊ ആളുകൾക്കിടയിൽ രണ്ട് രൂപത്തിലുള്ള സംസാരം. ചിലർ പറഞ്ഞത് ശരിയാ, എന്നാൽ നമുക്ക് ഉടനെ തന്നെ ഒരു നേർച്ചയൊക്കെ ഇവിടെ നടപ്പാക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പുറത്ത് നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് പറഞ്ഞു അതെന്തായിരുന്നാലും അംഗീകരിക്കാൻ പറ്റൂല, കാരണം ഒരു പ്രദേശത്ത് ഒരു ചായപ്പീടിക മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. രണ്ടാമതൊരുത്തന് അവിടെ ചായക്കട വെച്ച് കിട്ടുമ്പോൾ ആദ്യത്തെ കടക്കാരനൊരു വിഷമം ഉണ്ടാവും, ഈ നാട്ടിൽ കുടിക്കണമെന്നൊക്കെ ഇവിടെ അല്ലേ വരിക, ഇപ്പൊ കുറച്ചാൾ അങ്ങോട്ട് പോകില്ലേ എന്നൊരു പ്രശ്നം. ഇതേപോലെ മറ്റേ ജാറത്തിന്റെ ആളുകൾ പറഞ്ഞു അത് പിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഔലിയപ്പാപ്പാനെ പറ്റി ഞങ്ങളാരും സ്വപ്നം കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളാരും പറഞ്ഞു കിട്ടിട്ടില്ല, അതുകൊണ്ട് ആ കബറി നമുക്കൊന്ന് കിളച്ചു നോക്കണം അതിന്റെ അടിയിൽ ഏത് ഔലിയപ്പാപ്പ ഉള്ളത് എന്ന് അറിയണം. അപ്പൊ ഇപ്പുറത്ത് പക്ഷം പിടിച്ച ആളുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാ ജാറത്തിലും കയറിയിട്ട് കബറൊന്ന് കളച്ചു വെക്കുക, എന്നിട്ട് അവിടുത്തെ ഔലിയപ്പാപ്പ ആരാണ് നമുക്കൊന്ന് ഉറപ്പിക്കണം, എന്നിട്ട് മതി ഇനി നേർച്ചയൊക്കെ. തർക്കം രൂക്ഷമായി. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് തോന്നി തൽക്കാലം നമ്മുടെ പെൺതന്ത്രമാണല്ലോ വലിയ തന്ത്രം, അത് ഇവിടെ വിജയിക്കൂരാൻ തോന്നിയപ്പോ അവരതിനിടയ്ക്ക് ഒരു ദിവസം രാത്രി മണ്ണൊക്കെ പതുക്കെ കോരി പുറത്തു കൊണ്ടുപോയി കൊട്ടി, എന്നിട്ട് നിലം മാർബിളിട്ട നിലമൊന്നുമല്ല കരി കൊണ്ട് തേച്ചിരുന്ന നിലാണ്, ലേശം കരിയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ മെഴുകി ശരിയാക്കി. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പഴയ നിലം പോലെ ആയല്ലോ. ഓ നാട്ടിലുള്ള തർക്കം കൊണ്ട് പിന്നെ ഞങ്ങളെ ഔലിയപ്പാപ്പ വന്ന പോലെ താണുപോയി എന്നവർ പറഞ്ഞു. ഇങ്ങനെ പലപ്പോഴും പൊങ്ങലുണ്ട് താഴലുണ്ട്, പല ഐതിഹ്യങ്ങളും കഥകളും കെട്ടുകഥകളും വിശ്വസിക്കാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതും ഓരോന്നിന്റെ പേരിലും ഉണ്ടാവാറുണ്ട്. ഇതിൽ എത്രത്തോളം മുസ്ലിം ആണോന്ന് പോലും അറിയാത്ത ചില സംഭവങ്ങളുണ്ട്. അരീക്കോട്, മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്ത് കാവനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 10-40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഔലിയ വന്ന ഒരു സന്ദർഭം, മരിച്ചിട്ടില്ല, മരിക്കുന്നതിന്റെ മുമ്പാണ്. അങ്ങനെ അയാൾ വന്ന് പല വീട്ടിലും മാറി മാറി, അതിനിടയ്ക്ക് ഒരു സംസാരം ഔലിയനെ സംബന്ധിച്ച്, അതൊരു സദസ്സിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ സംസാരം വീട്ടുകാരെ ഇടയിലാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പൊ അതങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നുണ്ടായൊരു സംഭവം, ഒരിക്കേ കുട്ടി മദ്രസ വിട്ടു വന്ന് മുസഹഫ് വെച്ചപ്പോ ഔലിയ മുസഹഫ് കയ്യിലെടുത്തിട്ട് തല തിരിച്ചു പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ പേജ് മറിക്കുന്നുണ്ട്. അപ്പൊ വീട്ടുകാരൻ ചോദിച്ചു എന്താ നിങ്ങള് മറിക്കുന്നത്, ഞാൻ ചിത്രം ഉണ്ടോ നോക്കുകയാണ്, എവിടെ മുസഹഫിലെ, മുസഹഫിലല്ലേ ചിത്രം. അപ്പൊ മുസഹഫ് ചിത്രം, അതിൽ ചിത്രം ഉണ്ടാവില്ലല്ലോ, ഇത് മുസഹഫല്ലേ, മുസഹഫോ അറിയില്ലേ, പരിചയമല്ല. അപ്പൊ ഔലിയന്റെ സ്ഥിതി എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ. അപ്പൊ ആദ്യം വീട്ടുകാർക്കിടയിന്നൊക്കെ കേട്ടിരുന്നൊരു സംസാരവും ഇതും വെച്ച് കുറച്ച് ചെറുപ്പക്കാര് ഈ പിന്നെ സ്വകാര്യമായിട്ട് സംസാരിച്ചപ്പോ കാര്യങ്ങൾ അയാൾ പറഞ്ഞു, ഇന്നൊന്നും ചെയ്യരുത്, ഞാനിങ്ങനെ ഇരുമ്പിന്റെ പണിയെടുത്തിരുന്ന ഒരാളാണ്, പിന്നെ മേടാൻ കഴിയാതെ ആയപ്പോ എങ്ങനെ ജീവിക്ക. അപ്പൊ അതിലിടയ്ക്ക് എനിക്ക് തോന്നിയ ഒരു മാർഗമാണ് ഈ പിന്നെ ഈ നിലയ്ക്ക് ഇങ്ങനെ മുസ്ലിങ്ങളുടെ അടിയിൽ കൂടി ഇങ്ങനെ നടന്നാല് ഇഷ്ടംപോലെ കാശ് കിട്ടും, സുഭിക്ഷമായിട്ട് നല്ല സദ്യം കിട്ടും എന്നുള്ള നിലക്കാണ്. മണ്ണാർക്കാട് ഭാഗത്തെ വീട് ഞാൻ പോയിക്കോളാം, തൽക്കാലം പോലീസിൽ ഏൽപ്പിച്ചു, അങ്ങനെ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. ഇതുപോലത്തെ എത്ര സംഭവങ്ങളും ഈ കാസർഗോഡ് ഭാഗത്ത് കൊടിയത്തൂർ നിന്ന് രണ്ടാൾ വന്ന വാർത്ത പത്രത്തിലൊക്കെ വന്നിരുന്നല്ലോ. ഒരു ഔലിയും ഔലിന്റെ ഒരു മുരീദും കൂടിയായിട്ട് നഷ്ടപ്പെട്ട സാധനമൊക്കെ പറഞ്ഞിരുന്നേ, അത് അവസാനം ഒരു സ്ഥലത്തെ സാധനം നഷ്ടപ്പെട്ടത് ഇന്ന സമയത്ത് അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് ചില വില്ലന്മാര് കാത്തിരുന്നപ്പോ എവിടെ ഈ കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ് സംഭവം കൃത്യം എനിക്ക് പറയാനറിയില്ല, ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്.
അവസാനമാണ് രാത്രി വിരുന്നിന് സാധനം കൊണ്ടുവന്ന് വെക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ എത്രയെത്ര സംഭവങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ പലതും ശരിയല്ലെന്ന് ഇന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കി. മുജാഹിദീങ്ങൾ ഇതല്ലാതെ എനിക്കറിയാം, മടവൂരിലെ അബൂബക്കർ മുസ്ലിയാര് അദ്ദേഹം ഔലിയെന്ന് പറഞ്ഞ് ആ സമയത്ത് അദ്ദേഹം ഞാൻ ഇളയത്തില് നരിക്കുനിക്കടുത്ത് പൂവൂരിന്റെ അടുത്ത് നരിക്കുനിന്റെ പൂവൂരിന്റെയും നരിക്കുനിയുടെയും ഇടയിലുള്ള ഇളയറ്റിൽ വട്ടോളിയില് ഞാൻ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യത്തെ 3 മാസം അവിടെ ഇമാമം ഖതീബാണ്. അന്ന് റമദാനിൽ അവിടെ ഒരു സംഭവം, അവിടുത്തെ ഒരു പണ്ഡിതന്റെ വീട്ടില് പകൽ സമയത്ത് റമദാൻ മാസത്തില് മടവൂർ അവലിനെ കൊണ്ടുവന്നു. കേമമായ സദ്യണ്ട്, പാല് കൊടുത്തു. ആദ്യം അത് കുടിച്ച് പകുതി ആ വീട്ടുകാരനായ ബാക്കവിയാണ് അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് നോമ്പാണ്. അപ്പൊ ഔലി പറഞ്ഞു ഒന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് വാങ്ങി കുടിച്ചു. പിന്നെ കോഴിമുട്ട കുറച്ച് കടിച്ചിട്ട് അതും കൊടുത്തു. അപ്പോ അപ്പോഴും പറഞ്ഞു എനിക്ക് നോമ്പാണ്, പാല് കുടിച്ചിട്ട് മുറിയാത്ത നോമ്പ്. അപ്പൊ കോഴിമുട്ട എന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിക്കഴിച്ചു. അങ്ങനെ അവിടുത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് ആളുകളെ കാണലും ഉടലും പിടിക്കലും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോയിന്റെ ശേഷം കിതാബൊന്നും എഴുതിയിട്ടില്ലാത്ത ബാക്കവിന്റെ അമ്മ ചോദിച്ചു, മനെ ഞാൻ ദേശം കഞ്ഞി വെക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മ എനിക്ക് നോമ്പല്ലേ, കാരണം കഞ്ഞി കുടിച്ച് പാല് കുടിച്ച് കോഴിമുട്ട തിന്ന് മുറിയാത്തൊരു നോമ്പിനെ പറ്റി ആ അമ്മക്കറിയില്ല. അപ്പൊ നീയല്ലേ പാലും കുടിച്ച് കോഴിമുട്ടയും തിന്ന് പിന്നെന്ത് നോമ്പാ? അത് ഔലിയ പറഞ്ഞിട്ട് കുടിച്ചതും തിന്നതും അതുകൊണ്ട് നോമ്പ് മുറിയില്ല. സുബ്ഹാനല്ലാ. ഇതാണ് നമ്മുടെ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ അവസ്ഥ. ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ തള്ളിപ്പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അതൊരിക്കലും പറയാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. അതല്ലാതെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ എതിർക്കുകയോ നിഷേധിക്കുകയോ ചെറുതായി കാണുകയോ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ പല നാട്ടിലും പലയിടത്തും നമ്മൾ നടത്തുന്നതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ആ മരിച്ചുപോയ മഹാൻ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ ആരാണെന്നറിയില്ല, അയാൾ ശരിയായ വലിയാണോ എന്നറിയില്ല. സായിപ്പിന്റെ കുതിര, ആ കുതിര ജീവൻ പോയപ്പോ കുതിരനെ കുഴിച്ചിട്ട് പോയടത്ത് ഇന്നൊരു ജാറുണ്ട് എന്നാണ്. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. അതേപോലെ തന്നെ വേങ്ങര ഒരാളുണ്ടായിരുന്നു പള്ളിയിൽ, നിസ്കരിക്കൂല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ കയ്യിക്ക് മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രം ഇങ്ങനെ തെറിപ്പിക്കും, അറോന്നൊരു ഒച്ച ഉണ്ടാക്കും ചെയ്യും. അപ്പോൾ തൊട്ടടുത്തിക്കുന്ന ആൾ കാണാമെന്ന ആളുകളോട് പറയും, മലക്കുകൾ സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയതാണ് അത് എന്ന് നോക്കണം നിങ്ങൾ. അപ്പൊ മലക്കുകൾക്ക് സലാം മടക്കൽ മൂത്രം കൊണ്ട് സ്പ്രേ ചെയ്തിട്ട് പറഞ്ഞു മരണ്ടത് വലൈക്കും മുസ്ലാം എന്നാ പറഞ്ഞത് ഇയാൾ വ്യാഖ്യാനിച്ചു കൊടുക്കും ചെയ്യും. അയാൾ മരിച്ചപ്പോ അവിടെ വലിയൊരു ജാറം. ഇങ്ങനെ നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, മതത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാത്ത, നമുക്ക് കണ്ടാതെ അയാളൊരു കുറ്റക്കാരനല്ല, അയാൾക്ക് ശരിയായ ബുദ്ധിയില്ല എന്ന് തോന്നും. ഇത്തരം ആളുകൾ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ നടത്തുന്നത് വാസ്തവത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആചാരമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെ പോയി നടക്കുന്നത് എന്താണ്? ഒന്ന് നാം ആ മറമാടപ്പെട്ട ഖബറിലുള്ള വ്യക്തിയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്തായ ഒരു കാര്യവും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഫലാ തദഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ യാതൊരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു വിലക്കിയിരിക്കുന്നു. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലകും വയൗമൽ ഖിയാമത്തി യകഫുറൂന ബിശിർക്കികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കില്ല, കേട്ടാലും അവർ ഉത്തരം തരില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അല്ലാഹു വല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. അത്തരത്തിലുള്ള ശിർക്ക് നമ്മൾ ചെയ്താൽ ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ശിർക്ക് ചെയ്യുന്നത് പൊറുക്കില്ല, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ഇന്നഹു മൻ യുശ്റിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്നാ. ആര് ശിർക്ക് ചെയ്യുന്നു
പറയുന്നുവോ സ്വർഗം അവന് നിഷിദ്ധമാണ്, സ്വർഗം അവന് നിഷിദ്ധമാണ്. അവന്റെ മടക്കം നരകത്തിലേക്കാണ്, അവനെ സഹായിക്കാൻ ആരുമുണ്ടാവില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിനുള്ള കുറ്റം മാത്രമല്ല, നിന്റെ മുഴുവൻ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും, നിന്റെ നോമ്പ് നഷ്ടപ്പെടും, നിന്റെ നമസ്കാരം നഷ്ടപ്പെടും, നിന്റെ പുണ്യകർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടും. നീ ചെയ്ത